നമ്മള് ഊണ് കൊടുക്കാനുള്ള തൈര് രസം സൈഡിൽ വെച്ച് കൊടുക്കണം. പിന്നെ ഒരു കൂട്ടുകറി, ഒരു തോരൻ, നമസ്കാരം. ഞാൻ നിൽക്കുന്നത് നോർത്ത് പറവൂരാണ്. അതായത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ. നമ്മുടെ ഇവിടെ ഒരു പച്ചക്കറി മീൻ മാർക്കറ്റൊക്കെ ഉണ്ട്. മാർക്കറ്റിൻ്റെ, അതായത് പറവൂർ മാർക്കറ്റിൻ്റെ അടുത്താണ്. ഇവിടെ ഒരു കണ്ണംകുളങ്കര ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൻ്റെ മുന്നോട്ട് ഇത്രയും അങ്ങ് നീങ്ങിയിട്ട് വരുമ്പോൾ നമ്മുടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വെജിറ്റേറിയൻ ഫുഡാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതായത് വർഷങ്ങളായത് 40 വർഷത്തെ പഴക്കമുണ്ട് ഈ ഹോട്ടലിന്. നല്ല ഫുഡാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഹോട്ടൽ നമുക്ക് പരിചയപ്പെട്ടിട്ട് ഹോട്ടലിൽ കയറിയിട്ട് കൂടുതലുള്ള രുചിക്കാഴ്ചകൾ കാണാം. അപ്പോൾ അതിൻ്റെ രുചിക്കാഴ്ചയിലേക്ക് നമുക്ക് പോവാം. കണ്ണംകുളങ്ങര ക്ഷേത്രമാണ് ആ കാണുന്നത്. കണ്ണംകുളങ്ങര ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് നമ്മൾ മാർക്കറ്റിലേക്ക് വന്ന വൺ വേല് എനിക്ക് കട ഹോട്ടലിൽ കാണാം. ഇവിടെ വെജിറ്റേറിയൻ ഹോട്ടൽ കടയുടെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു പച്ചക്കറി ചെറിയൊരു കടയും കൂടി ഉണ്ട് കേട്ടോ. പച്ചക്കറിയുടെ ചെറിയ കടയും കൂടി ഇവിടെ നടത്തുന്നുണ്ട്. ഹോട്ടലിൻ്റെ തൊട്ടരികിൽ തന്നെ പച്ചക്കറി കടയും കൂടി ഉണ്ട്. ഹോട്ടലിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര ആളായിട്ടാണ്? ഹോട്ടലിൽ തുടങ്ങിയിട്ട് എത്ര ആളായി? 40 വർഷത്തെ പഴക്കമുണ്ടല്ലോ ഹോട്ടലിൽ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വെജിറ്റേറിയൻ ഭക്ഷണമുള്ളത്? കാലത്താകുമ്പോൾ ദോശ, പുട്ട്, ഇഡ്ഡലി, വെള്ളയപ്പം, മസാല ദോശ, നെയ്റോസ്റ്റ്, പൂരി, ചപ്പാത്തി ഒക്കെ ഉണ്ടാവും. രാവിലെ തുണിക്ക് കട കൊടുക്കണേ 6:30. വൈകുന്നേരം 10 മണിവരെയൊക്കെ ഉണ്ടാവും. 8 മണി. സ്ഥിരമായിട്ട് എന്തൊക്കെയുള്ള ഇവിടെ? സ്ഥിരമായിട്ട് ഇവിടെ ഉള്ളത് രാവിലെ ആണെങ്കിൽ വെള്ളയപ്പം, ഇഡ്ഡലി, പുട്ട്, ദോശ, പൂരി, മസാല, നെയ്റോസ്റ്റ്, ചപ്പാത്തി. പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാവും, പിന്നെ മസാല ദോശ ഉണ്ടാവും, നെയ്റോസ്റ്റ് ഉണ്ടാവും, സാധ ദോശ ഉണ്ടാവും. ഈ നാലായിട്ടാണ് ഉച്ച കഴിഞ്ഞ് കൊടുക്കുന്നത്. രാവിലെ മറ്റുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാവും. ഊണിനൊക്കെ റേറ്റ് എങ്ങനെ? ഊണിന് റേറ്റ് ഇവിടെ സീറ്റ് ഇങ്ങനെ 50 രൂപ. മറ്റേ പാഴ്സൽ ആണെങ്കിൽ 55 രൂപ. 55 രൂപ അങ്ങനെ ചേർത്ത് 5 മിനിറ്റ് ദിവസം നമ്മൾ പേപ്പർ മറ്റേ എല്ലാ ഐറ്റംസും ചെയ്യണമല്ലോ. നമ്മൾ ഊണ് കൊടുക്കാനുള്ള തൈര് രസം സൈഡിൽ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു കൂട്ടുകറി, ഒരു തോരൻ, അച്ചാർ എന്നൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം പാത്രത്തിൽ അല്ലേ. ഇത് പാഴ്സൽ ചോറുകളല്ലേ? പാഴ്സൽ നമുക്ക് അത്യാവശ്യം മരുന്നവർക്ക് പിടിന്ന് കൊടുക്കാല്ല രീതിയില് അച്ചാറ്, അച്ചാറ്, കൂട്ടുകറി, പടവലങ്ങി, പരിപ്പെന്ന് പറയും. ആ പടവലം, പരിപ്പ്. പിന്നെ വേറെ ചമ്മന്തിയൊക്കെയാണ്. അത്യാവശ്യം ഊണിൻ്റെ ഒക്കെ തിരക്കായി തുടങ്ങി. സമയം ഒരു ഏകദേശം 1 മണി അടുക്കി പിടിച്ചായി. 12:30 ഉള്ള സമയമായി. അപ്പോൾ ഊണിനുള്ള തിരക്കൊക്കെ ആയി തുടങ്ങുന്നുണ്ട്. എങ്ങനെയുണ്ട് ഫുഡിൻ്റെ? ഫുഡ് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിലുള്ള ഫുഡാണ്. ഊണും നല്ലതാണ്. അതുപോലെ വടയൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ കഴിക്കുന്ന ആഹാരം പോലെ ഇരിക്കും. അടിപൊളി ഫുഡുകളാണ് ഇവിടെ ഉള്ളത്. ഇത് പേര് കേട്ട ഒരു കട തന്നെ, പണ്ടുള്ള കട തന്നെയാണ്. ഇപ്പോഴും ഇവിടെ ആളുകൾക്ക് ഇത് വളരെ എവിടെ പോയി പുറത്തുനിന്ന് വന്നാലും ഈ കട അന്വേഷിച്ച് വന്ന ആളുകളുണ്ട്. വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ. നോൺവെജ് കാലത്തൊക്കെ സുഖമായിട്ട് ഇവിടെ വന്നിട്ട് കഴിച്ചിട്ട് പോവാം. ശബരിമല സ്വാമിമാർക്ക് എപ്പോൾ വേണമെങ്കിലും വന്നാൽ ഇവിടെ നല്ല ഫുഡ് കിട്ടും. ഞാൻ പലപ്പോഴും ഇവിടെ വരുമ്പോൾ ശ്രദ്ധയിലേക്ക് വരികയാണെങ്കിലും ഈ കടയിൽ ചായ പിടിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം. അങ്ങനെയാണ് എനിക്കൊരു 10-40 വർഷത്തെ പരിചയമുള്ള കടയാണ്. വഴിയാണ് നമ്മുടെ മാർക്കറ്റിൽ നിന്നുള്ള വഴിയാണ്. മാർക്കറ്റിൽ നിന്നുള്ള വഴിയാണ് ഈ കാണുന്നത്. പിന്നെ വേറെ കറികൾ എന്തിട്ട് റെഡി ആയിക്കണേ? ഇവിടെയൊക്കെ അച്ചാറാ, മാങ്ങച്ചാറോ, ഉള്ളിക്കച്ചാറ്, ഇതെന്തിനുള്ള കുറുമ, കുറുമ, പച്ചക്കറി കുറുമ, അതെ. ഇപ്പം എത്ര മണിക്കാരും നിങ്ങൾ ജോലിക്കാർ ഇവിടെ? 11. പിന്നെ ഈ കറികളൊക്കെ എന്തിൻ്റെ? ഇത് പൂരിക്കറി. പൂരി, ആ, രസം, ഇതിലുള്ള ഇതാണ് പാഴ്സല്. ഊണ് ഇവിടെ വെച്ച് കഴിക്കാൻ മാത്രം പ്ലേറ്റ് അല്ലേ, പ്ലേറ്റ് ഉപയോഗിക്കുള്ളൂ. സവാള വഴി, പരിപ്പ് വട,
പിന്നെ ഉഴുന്നുവട ഒക്കെ ഉണ്ടല്ലേ, ബോണ്ട, ഉഴുന്നുവട, പരിപ്പുവട, ബോണ്ട, പയംപൊരി. ഞാനും ഫുഡ് കഴിക്കാൻ പോകണട്ടെ. ഫുഡിന് വേണ്ടത് എത്ര കറികൾ, മോര് കണ്ട, കായത്തോര്, രസം, രസം. അപ്പൊ ഇത്ര കറികളൊക്കെ നമുക്ക് 50 രൂപയാണ് പോകുന്നത്. വെജിറ്റേറിയൻ ഇതിന് 50 രൂപയാണ്. അപ്പൊ നമ്മൾ മിക്ക സ്ഥലത്തും ഫുഡ് കഴിക്കുമ്പോഴേ ബീഫ് ഇറച്ചി അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടുത്തെ ഫുഡ് എന്ന് വെച്ചാൽ നമുക്ക് വയറിനൊന്നും കേടില്ലാത്ത ഫുഡാണ്. എന്തുകൊണ്ടും ധൈര്യമായിട്ട് വീട്ടിൽ കഴിക്കുന്നവിടുത്തെ ഭക്ഷണം പോലെ നമുക്ക് കഴിക്കുക. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം. സാമ്പാറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ മോഡൽ കയ്യിലുണ്ട് സാമ്പാറാണ്. നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കണ എല്ലാ ഇതിപ്പെന്നുള്ള സാമ്പാറാണ്. അതുകൊണ്ട് പുളിച്ചതാണ് ഇത് കഴിക്കുമ്പോഴും. പിന്നെ പ്രത്യേകതെന്ന് വെച്ചാൽ എല്ലാ കറികളും കുറേച്ച് എല്ലാ കറികളും ചേർത്തിട്ടാണ് കഴിക്കുക. ഊണ് കഴിക്കുമ്പോൾ പഴയ കാലത്തെ ഒരു കല്യാണത്തിൻ്റെ ഊണിനെയൊക്കെ ഊണുണ്ടാവുള്ളൂ. പഴയ കാലങ്ങളിൽ ബിരിയാണിക്ക് വന്നേക്കുമ്പോഴുള്ള കല്യാണ വീടുകളിലെ ഊണ്, നാടൻ ഭക്ഷണം, അതേ രീതിയിലൊരു ടേസ്റ്റാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ രസമൊക്കെ സൂപ്പർ രസമുണ്ട്. അപ്പൊ ഈ ഹോട്ടല് മാർക്കണ്ണ നോർത്ത് പറവല് നമ്മുടെ മെയിൻ മാർക്കറ്റ് പച്ചക്കറി മാർക്കറ്റിൻ്റെ വൺവേയില് കണ്ണിക്കട, അതായത് കണ്ണങ്കുളക്കട ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് സൈഡിലാണ് ഈ കട. മുന്നോട്ട് വരുമ്പോൾ ഈ കട കയറി നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം.